വലിയ പള്ളിയാണ്, 90 അടി ഉയരമുള്ള പള്ളി, 90 അടി ഉയരമുള്ള പള്ളി. അവൻ ബത്തേരിയിലേക്ക് കൂടെ, അതുപോലെ തന്നെ ദിവസം കുർബാന ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പിതാവ് ഇപ്പോ വേറെ ഇവിടത്തേക്കോ ക്രിസ്മസ് ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. എന്തായാലും ഇതിന്റെ ഒരു ആർക്കിടെക്ചർ വൈഭവം പറഞ്ഞറിയിക്കാൻ കഴിയും. ഇതിന്റെ ഉള്ളിലെ സഭയുടെ, മലങ്കര സഭയുടെ കീഴിലുള്ള പള്ളിയാണ് കത്തോലിക്ക സഭന്റെ. അപ്പൊ ഇന്നൊക്കെ ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. സിറോ മലങ്കര കത്തോലിക് ചർച്ച്. ഇനി 17 കിലോമീറ്റർ കൂടി ഞാൻ സുൽത്താൻ ബത്തേരിയില്, നല്ല രസമില്ല. മുളങ്കാടുകൾ എത്തിയിട്ടുണ്ട്, വയനാടിന്റെ മുഖമുദ്രയായ മുളങ്കാടുകൾ. ഈ വലിയ പള്ളി കണ്ടോ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം അങ്ങനെ ഉണ്ട്. ക്രിസ്മസ് അല്ലേ അന്ന്. സിറോ മലങ്കര കത്തോലിക് ചർച്ച്. റോഡ് സൈഡ് നോക്കിയാൽ തന്നെ ഈ പള്ളി കാണാം. ഊട്ടി വഴി അപ്പൊ പള്ളി കണ്ടു. അപ്പൊ വലിയ പള്ളിയല്ലേ, അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ വീഡിയോകളൊക്കെ എടുക്കും. ശരി ശരി. യൂട്യൂബറാ? ചെറിയൊരു യൂട്യൂബ് ഉണ്ട്. ചേട്ടൻ പറഞ്ഞ ജോഷി. ഓക്കെ ഓക്കെ. ഇതിന് മുന്നേ പള്ളിയിൽ വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പിതാവിനെ കണ്ടോ? ഇല്ലില്ല, ഞാനിപ്പോ വന്നിട്ടുള്ളു. ഇവര് 4 മണിയാവും തുറക്കാനായിട്ട്. 4 മണി അതെന്താ സംഭവം അറിയണില്ല, നമ്മൾ അറിയില്ല. ഇന്നെങ്ങനെ വന്നത് കാണാൻ വേണ്ടി. ഓക്കെ ആയിക്കോട്ടെ, കാണാം. വണ്ടിയിൽ വന്നാണോ? വണ്ടിയിൽ അപ്പൊ നിർത്തി അല്ലേ. ഓക്കെ. ഇത് നിങ്ങളെ എല്ലാരും ഈ റൂട്ടില് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷേ ബത്തേരി കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർ റൂട്ടിന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നൊരു ദേവാലയമാണ്. ഒരു ഭയങ്കര വലിയ ദേവാലയം. ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പൊ നമുക്ക് ഇന്ന് നാട്ടില് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ വന്ന് പുൽക്കൂടെല്ലാം ഒരുക്കിയിട്ടുണ്ട്, വളരെ മനോഹരമായ പുൽക്കൂട്. ചേട്ടൻ ഇവിടുത്തെ ഇവിടുത്തെ ആളാണോ? ഇവിടുത്തെ അച്ഛനൊന്നുമില്ലേ, ഇതാവൊന്നുമില്ലേ? എവിടെ? ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇന്ന് ക്രിസ്മസ് അല്ലേ. നമ്മള് പിന്നെ പള്ളി എത്ര നാളായി കൊടുത്തിട്ട്? 7 വർഷമായതേ ഉള്ളൂ. ഇത് ഇതിനെന്തെങ്കിലും റെക്കോർഡ് ഉണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി ഏഷ്യയിലെ? ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി ഇത് ഏത് ഇതിന്റെ കീഴിലാണ്? ഇത് മലങ്കര മലങ്കര സഭയുടെ മലങ്കര സഭയുടെ കീഴിലുള്ള പള്ളിയാണ് കത്തോലിക്ക സഭന്റെ. ആ അപ്പം പിന്നെ പല ആൾക്കും അറിയാൻ വഴിയില്ല, കാരണം പറഞ്ഞാൽ ഒന്നാം തീയതി കുറച്ച് ഉള്ളിലോട്ടില്ല ഏരിയയിലാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ ഏട്ടാ? അല്ല ബത്തേരി നമ്മളെ പട്ടരുപടി. പട്ടരുപടിയാണ് ഉള്ളത്, ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന പട്ടരുപടിയാണ്. അപ്പം ഒരു പ്രാവശ്യം ഇതേപോലെ പോയ സമയത്ത് ഒന്ന് കണ്ടു, ഭയങ്കര ഹ്യൂജ് പള്ളിയാണ്. നമുക്കൊന്ന് ചുറ്റി കാണാം ഇത് സംഭവം. ഇത് എപ്പോഴൊക്കെ തുറക്കും? നമ്മളെ സാധാരണ പള്ളി പോലെ രാവിലെ കുർബാന ഉണ്ട്. ഡെയിലി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാര് വണ്ടി നിർത്തും, വരാറുണ്ട് അന്വേഷണം.
വന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ സന്ദർശകര് ഇടക്കിടക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം പറഞ്ഞാല് ഭയങ്കര ഒരു ആകർഷണീയമായ ഡിസൈൻ ആണിത്. ഒരു എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് ടച്ച് ഉള്ള ഒരു ഡിസൈൻ ആണ്. ഭയങ്കര ഹ്യൂജ് ആണ് ഇതിങ്ങനെ. സ്ക്വയർ ഫീറ്റ് അങ്ങനത്തെന്തെങ്കിലും കണക്ക് അതറിയില്ല അല്ലേ. ഓക്കെ ഓക്കെ. ചേട്ടൻ അവിടുത്തെ അടവക്കാരനാ? ഓക്കെ ഓക്കെ. എത്ര അടി വരുന്നുണ്ട്? 90. ഓക്കെ ഓക്കെ. 90 അടി ഉയരമുള്ള ഒരു പള്ളിയാണ്. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നാണ് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ക്യാബേജ് കൃഷി. അപ്പൊ ഇന്നത്തെ എന്റെ ക്രിസ്മസ് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിപ്പോ ഒരു 5-8 വർഷമേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മളൊന്ന് കാണാത്തത്. ഞാൻ വയനാട്ടില് വന്ന തന്നെ ഒരു 6-7 വർഷം മുന്നെയാണ്. അപ്പല്ലിന്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം ആയതേ ഉണ്ടാവും. വലിയൊരു പള്ളി. ഇതിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പൊ നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമാണിത്. വയനാട്ടിലെ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും നടന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യജ്ഞമാണ്. കുറെ നടക്കേണ്ടി വരും. സന്ദർശകർ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ. ഇവിടെ ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ദിവസം കുർബാന ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പിതാവ് ഇപ്പോ വേറെ എവിടത്തേക്കോ ക്രിസ്മസ് ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. എന്തായാലും ഇതിന്റെ ഒരു ആർക്കിടെക്ചർ വൈഭവം പറഞ്ഞറിയിക്കാൻ കഴിയും. ഇതിന്റെ ഉള്ളിൽ എങ്ങനത്തെ ആണ് എന്ന് കാണാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഈ പള്ളിന്റെ കാര്യങ്ങൾ. അവിടെ ആൾക്കാരൊക്കെ നിന്നിട്ട് അവിടെ സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. കാരണം പറഞ്ഞാല് വലിയൊരു പള്ളി ആയതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് സഞ്ചാരികളെയും കൂടി ആകർഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വയനാടിന്റെ ഒരു ഇത് വെച്ചിട്ട് ഓഫീസ് കെട്ടിടം ഇവിടെ കാണാൻ പറ്റുമോ അറിയില്ല. എന്നാലും അത്യാവശ്യം കാണുന്നുണ്ട്. ഇവിടെ നിന്നാണ് കുർബാന കൂടുന്നത്. ഇതൊരു വാതിലിന്റെ, പള്ളിന്റെ ഒരു വാതിലിന്റെ ഓരോ തൂണിന്റെ വലിപ്പം ഒരാള് എത്തിപ്പിടിച്ചാലാവാത്ത രീതിയിലെ വലിപ്പമുള്ള ജസ്റ്റിന്റെ ഉള്ളില് കാണാൻ പറ്റുമോ. ഉള്ളിലൊക്കെ നല്ല അടിപൊളി സംവിധാനമാണെന്നുള്ളത്. നമ്മളൊരു സാധാരണ നമ്മളെ നാട്ടിലെ ഒരു വീട്, അതായത് ഒരു 2 നില വീടിന്റെ ഒരു നോർമൽ സൈസിന്റെ ഈ ഒരു ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിന്. പിന്നെ പൂന്തോട്ടം എന്നും പറയാൻ രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പള്ളിന്റെ വിശേഷം. വലിയൊരു കുരിശ്. നമുക്ക് ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഇതാണ്, ഇതാ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് ഫ്രണ്ട് വ്യൂ. ശരിക്കും ഈ പള്ളിന്റെ സൈസ് മനസ്സിലാവണമെങ്കിൽ കുറേ ദൂരം നിന്നിട്ട് പോകണം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം ഇതിന്റെ മതിലിന്റെ എൻഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ പള്ളിന്റെ ഒരു രൂപം നമുക്ക് കിട്ടും. അല്ലാണ്ട് അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട, വലിയ പള്ളിയാണ്. 90 അടി ഉയരമുള്ള പള്ളി, 90 അടി ഉയരമുള്ള പള്ളി. അപ്പൊ ബത്തേരിയിലേക്ക് കൂടെ ട്രാവൽ ചെയ്യുമ്പം അല്ലെങ്കിൽ ബത്തേരി വയനാട് വരുന്ന സമയത്ത് കൂടി ഒന്ന് വരാൻ നോക്കുക. ഇതാണ്
ഒരു ഫാമിലി ആയിട്ടൊന്ന് വന്നതാണ്. ചേട്ടാ ഒന്ന് വരാം ചേട്ടാ. ഓക്കെ, നമുക്ക് നമുക്ക് കണ്ടിട്ട് പോവാം. ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നമ്മൾ മടങ്ങി. കാരണം ഇത്രയും വലിയൊരു പള്ളി കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തി ഒന്ന് നോക്കാണ്ട് പോകില്ല. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതികള്. ഹായ്, ഇവിടുത്തെ ആൾക്കാരാണോ? ആ, കോഴിക്കോട് നിന്ന് വന്നയാ? ആ, എന്റെ ഇത് കണ്ട ഒരു ഇതിൽ നിർത്തിയതല്ലേ? ആ, അങ്ങനെ തന്നെ എല്ലാരും നിർത്തുന്നെ. ഇവിടെ അധികം പുറത്തുള്ള ആൾക്കാരാണ്. നീ എങ്ക ഊര്? തമിഴ്നാടാ? ആ, ഓക്കെ ഓക്കെ. മുന്നാടി ഇന്ന് ഇത് കേൾവിപ്പെട്ടിരിക്ക? ഇത് ചർച്ച പറ്റി കേൾവിപ്പെട്ടിരിക്ക? കേൾവിപ്പെട്ട് വന്നതില്ല. ഞാന് മുന്നാടി പാത്തിരിക്കെ രണ്ട് വാട്ടി ഹാപ്പി ക്രിസ്മസ് നിങ്ങക്ക്. നമ്മളോട് ക്രിസ്മസ് ഇന്ന മാതിരി വണ്ടിയിൽ തന്നെ. നിങ്ങ എപ്പി വന്നത്? ഓ, ഓൾ ഓഫ് റൈഡേഴ്സ്, എല്ലാ റൈഡേഴ്സും വന്ന് ബൈക്കിൽ വന്ന് പള്ളിന്റെ അടുത്ത് സെൽഫി. കണ്ണൂർ? കണ്ണൂർ തരുമാ? ആ, അറിയാ ചേട്ടൻ ആംബുലൻസ്? ഓ, 108 ആംബുലൻസിന്റെ ഡ്രൈവറാണ്. ആ, ടെക്നീഷ്യൻ? ആ, വിത്ത് ടെക്നീഷ്യൻ. ആ, ഓക്കെ ഓക്കെ. ഇതാണ് ഈ പള്ളി. ആ, ഇരിക്കെ ഇരിക്ക സോറി. അപ്പൊ നമ്മളെ ഗൂഢല്ലൂർ അല്ലേ, കൊളപ്പള്ളിയിലെ കുറച്ച് ആൾക്കാരെ കണ്ടു. പള്ളി സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതില് 108 ആംബുലൻസ് ഡ്രൈവറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഹാപ്പി ക്രിസ്മസ്. ആ, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നേക്ക് ക്രിസ്മസ്. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, നമ്മള് ബത്തേരി ടൗണിലെത്തിയിട്ടുണ്ട്. ആയി ചെറുപ്പം സൈഡാക്കാം, സൈഡാക്കാം. ഓക്കെ ഓക്കെ. കുറച്ച് ബാംഗ്ലൂരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു. ഒരു ഹായ് ക്ലാസ്, ഇത് 650 അഡ്വഞ്ചർ. ഹലോ അഡ്വഞ്ചർ. ഓക്കെ, അപ്പൊ എല്ലാരും ഓരോ വൈബിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് വരുന്നു. കുറച്ച് മഴയില്ലെന്ന് തോന്നുന്നു. അയ്യോ, മഴ പൊടിയുന്നുണ്ട്. അവരൊക്കെ പോയി തുടങ്ങി. ഇതാണ് ബത്തേരി ടൗണ്. കൽപ്പറ്റ എത്താനായി. ഈ കൽപ്പറ്റേന്റെയും ബത്തേരിന്റെ ഇടയ്ക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് ഏതാണ്, എങ്ങനെയാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഇത് പണ്ടേ കാണുന്നതാണ്. ഇത് എന്നാ സംഭവം എന്നൊന്നും അറിയില്ല. അങ്ങോട്ട് പോവാൻ പറ്റുമോ, ബൈക്ക് പോവോ, ട്രക്കിങ് ചെയ്യോ വേണ്ടേ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മളൊരു ജസ്റ്റ് എന്റർടൈൻമെന്റ് വീഡിയോ പോലെ ഇത് കണ്ടാൽ മതി. അപ്പം ഊട്ടിയിൽ നിന്ന് നമ്മൾ വയനാട് വഴി നമ്മളെ നാട്ടിൽ പാഠശാലയിലേക്ക് പോകുന്ന സമയത്ത് അതിനടുക്കേണ്ട ഒരു വലിയൊരു ക്രൈസ്തവ ദേവാലയം എനിക്ക് ഭയങ്കര ആകർഷണമായിട്ട് തോന്നി. അതിൻ്റെ പണിയും കാര്യങ്ങളും അതിൻ്റെ വലിപ്പലും അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം KPG ട്രാവൽ ഷെഫ് എന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിലെ കൂടെ ഇതേപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോകളും അതേപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അതിന് വേണ്ടുന്ന നിങ്ങളൊന്ന് സംഭവം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഗുഡ് ബൈ. ഓക്കെ.